يا من يرى يا من يرى مد البعوض جناحها في ظلمة الليل البهيم الأليل ويرى مناة. السلام عليكم ورحمة الله وبركاته. പ്രിയമുള്ള കുട്ടികളെ, എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങൾ? കൈഫ ഹാലുക്കും? കൈഫൽ ഹാൽ? ആ സൈൻ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. എല്ലാവർക്കും സുഖമല്ലേ? സ്കൂളൊക്കെ തുറക്കണ വാർത്തകളൊക്കെ കേട്ട സന്തോഷത്തിലാണല്ലേ? സ്കൂൾ തുറന്നാൽ നമുക്ക് മദ്രസയും തുറക്കണം കേട്ടോ. എന്നിട്ട് കൂട്ടുകാരൊക്കെ തമ്മിൽ കാണണ്ടേ? മാഷാല്ലാ. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചില അക്ഷരങ്ങൾ പഠിച്ചിരുന്നു. ഏതായിരുന്നു എന്ന് കുട്ടികൾക്ക് ഓർമ്മയുണ്ടോ? ആ റ രി റു റ് സ സി സു സ് ല്ലേ. ഇപ്പം നമ്മൾ ഏതൊക്കെ അക്ഷരങ്ങൾ പഠിച്ചു എന്ന് കുട്ടികൾക്ക് ഓർമ്മ ഉണ്ടോ? ഏതൊക്കെ അക്ഷരങ്ങൾ പഠിച്ചു? അലിഫ് പഠിച്ചു, ആ ഇ ഉ പഠിച്ചില്ലേ? പിന്നെയോ ബ ബി ബു ബ്, പിന്നെയോ ത തി തു ത്, സ സി സു സ്, ജ ജി ജു ജ്, ഹ ഹി ഹു ഹ്, ഖ ഖി ഖു ഖ്, ദ ദി ദൂദ്, റ റി റൂ റ്, സ സി സു സ്. യോ, ഇത് മുഴുവൻ നമ്മൾ പഠിച്ചതാണ്. വല്ല ഐഡിയ ഉണ്ടോ? എന്നാ ഉസ്താദ് ചില പദങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരും. ഇത്രയും അക്ഷരങ്ങൾ പഠിച്ചതുകൊണ്ട് നമുക്കറിയാം അതെങ്ങനെയാണ് വായിക്കുക എന്ന്. ശരിയല്ലേ? എന്നാൽ ഞാൻ ഉസ്താദ് ഒരു പദം കാണിച്ചു തരാം, നിങ്ങളതെങ്ങനെയാണ് വായിക്കുക എന്ന് പറഞ്ഞുതരോ. റെഡി? ചലഞ്ച്. റെഡി? എല്ലാ കൂട്ടുകാരും റെഡിയല്ലേ? എന്നാൽ സ്ക്രീനിലേക്ക് നോക്കൂ, അതെന്താ വായിക്കുക? ഏ, അതേതാ? ഒന്നാമത്തെ അക്ഷരം ഏതാ? ഏതാ? ദ. ഏതാ? ആ ദ അല്ലേ? ദ. ശരി. അലിഫിട്ടപ്പം എന്തായിരുന്നു? ആ ദ. ദ ശരിയല്ലേ? എന്നാൽ രണ്ടാമത്തെ അക്ഷരം ഏതാ? കഴിഞ്ഞ ക്ലാസ് ഭംഗിയായി ശ്രദ്ധിച്ച കുട്ടികൾക്ക് കിട്ടും. എന്താ? ആ റ. ഫൈദൻ ഒന്ന് വായിച്ചേ. ദ റ വായിച്ചേ. ദ റ ഒന്നുകൂടെ വായിച്ചേ. ദ റ എൻ്റെ കൂടെ വായിക്കൂ. ദ റ വായിച്ചേ. ദ റ ദ ദ റ ദ റ ശരിയല്ലേ? എന്നാൽ ഉസ്താവ് വേറൊരു പദം കാണിക്കാം, അതെന്താ വായിക്കാന്ന് വായിച്ചു തരണം. ഏ, ആരാണ് മിടുക്കൻ, ആരാണ് മിടുക്കി എന്ന് നോക്കാം. നോക്കിയേ, സ്ക്രീനിലേക്ക് നോക്കിയേ. ആ ഏതാ അക്ഷരം? പറ. സ. സ മദ്ദിൻ്റെ അക്ഷരം ഇട്ടപ്പോഴോ? ആ സ. സറോ വായിച്ചേ. സറോ വായിച്ചേ. സറോ ഒന്ന് ഉഷാറിൽ വായിക്കടോ. സറ ആദ്യം വായിച്ച എന്തായിരുന്നു പറഞ്ഞേ? ദറോ. ആ ദറോ. മറ്റതോ? അടുത്തതോ? സറ. എന്നാൽ ഇനി ഉസ്താദ് കാണിക്കുന്നത് ആവേശത്തോടെ എല്ലാവരും വായിക്കണം. റെഡി? ഏതാണ്? ഏതാ അക്ഷരം? ആ താജുൻ. താജുൻ മഹാദ. താജുൻ അല്ലേ? നമ്മൾ ജമൽ പഠിച്ചപ്പോൾ ജ പരിചയപ്പെട്ടതല്ലേ? ഇല്ലേ? തൈസ് പഠിച്ചപ്പോഴോ തായും പരിചയപ്പെട്ടാണ്. ഫൈദൻ താജുൻ മഹാദ. താജുൻ എന്നാ അടുത്ത പദം കാണിക്കാം, ആരാ വായിക്കാൻ നോക്കാലോ. എന്താ വായിക്കുക? ഒന്ന് വായിച്ച് ഏതാണ് അക്ഷരം? താജു വായിച്ചപ്പോൾ കണ്ട അക്ഷരമാണ് ഏതാ? ആ ജറുൻ മഹാദ. ജറുൻ ഒന്ന് ഉഷാറായിട്ട് വായിക്കടോ. ജറുൻ മഹാദ. ജറുൻ മാഷാല്ലാ. എന്നാ ഉസ്താദ് അടുത്ത ഒരു പദം കാണിക്കാൻ പോകുന്നു, ആരാണ് വായിക്കാൻ നോക്കാലോ.
എന്താ വായിക്കുക? പറഞ്ഞേ. ആ ഏതായിരുന്നു അക്ഷരം? ഹാസ അല്ലേ? ഹാസ പറഞ്ഞേ. ഹാസ ഏതാ അക്ഷരം? ഹ. ഹജ്ജ് എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലായിരുന്നോ? ഹജ്ജ് എന്ന് പഠിച്ചില്ലേ? ആ ഫൈദൻ ഹജ്ജ് പഠിച്ചു, ഹബിൽ പഠിച്ചു, അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയതാണ് മഹാദ. ഹ കൊണ്ട് പഠിച്ച പദം ഏതായിരുന്നു എന്ന് ഓർമ്മണ്ടോ? സഹിറുൻ. ഫൈദൻ ഹാസ. അടുത്തത് വരട്ടെ, കിട്ടുമോ നോക്കട്ടെ. ആ മാഷാല്ലാ. എന്താണ് വായിക്കുക? എന്തായിരുന്നു ഒന്നാമത്തെ അക്ഷരം? കുട്ടികൾക്ക് ഓർമ്മയുണ്ടോ എന്നാ പറഞ്ഞേ. ആ സ. സ നീട്ടിയപ്പോ സ റ. സാറ പറഞ്ഞേ. സാറ മഹാദാ. സാറ ശരി. എന്നാലും ഉസ്താദ് വേറൊരക്ഷരം കാണിക്കട്ടെ, വേറെ പദം കാണിക്കട്ടെ. നോക്കിയേ. ഔ ഇതാരാ വായിക്കുക നോക്കാലോ. എന്താണത് വായിക്കുക? ഒന്നാമത്തെ അക്ഷരം എന്താണ്? റ. ജഉൻ. റജഉൻ മഹാദാ. റജഉൻ വായിച്ചേ. ഒന്ന് ഉഷാറായിട്ട് വായിക്കു കുട്ടികളെ. റജഉൻ അല്ലേ? റജഉൻ വായിച്ചേ. റജഉൻ. റജഉൻ ശരി. അടുത്ത പദം വരട്ടെ, നോക്കൂ. ആ ഒന്നാമത്തെ അക്ഷരം ഒന്നാമതായി നമ്മൾ പഠിച്ചതാണ് ഏതാ? ആ. നെക്സ്റ്റ് റു. നെക്സ്റ്റ് സുൻ. ആറു സുൻ വായിച്ചേ. ആ റു സുൻ. ആറു സുൻ എന്ന് വായിച്ചേ. ആ റു സുൻ. ആറു സുൻ. റെഡിയല്ലേ? ഇനി അടുത്തത് വരാൻ പോകുന്നു, നോക്കൂ. ആ ദ ആ റ നമ്മുടെ അക്ഷരാണ്. ദർബുൻ. ദർബുൻ വായിച്ചേ. ഒന്ന് ഉറക്കെ വായിച്ചേ. ദർബുൻ. എന്താണത് വായിക്കുക? ദർബുൻ. ഇപ്പൊ കുട്ടികൾക്ക് അവിടെ കാണിച്ച ആ പദങ്ങളൊക്കെ വായിക്കാൻ കിട്ടുന്നുണ്ടോ? നോക്കിയേ. എല്ലാവരും ഒന്ന് നോക്കിയേ. നമുക്ക് വായിക്കാം. ദറ സറ താജുൻ. നെക്സ്റ്റ് ജാറുൻ. ഹാസ സാറ. നെക്സ്റ്റ് റജഉൻ. അറുസുൻ. ആ ദർബുൻ. ദർബുൻ. കൂടെ വായിക്കാത്ത കുട്ടികൾക്കൊന്നും അറബി ഭാഷ പഠിക്കാൻ കഴിയൂല. അപ്പൊ എന്ത് ചെയ്യണം? ഉസ്താവ് വായിച്ചു തരുമ്പോ അങ്ങനെ കുന്തം വിഴുങ്ങിയ മാതിരി നിൽക്കുക ചെയ്യണ്ടേ? ല വായിക്കണം. എല്ലാവരും ഒന്ന് വായിച്ചേ. ദറ സറ താജുൻ ജാറുൻ ഹാസ സറ റജഉൻ അറുസുൻ ദർബുൻ. മാഷാല്ലാ. ഈ പദങ്ങളൊക്കെ കണ്ടപ്പോൾ കുട്ടികൾക്കൊരാഗ്രഹമുണ്ട് എന്ന് എനിക്കറിയാം. ഇതൊന്ന് എഴുതി പരിശീലിക്കട്ടെ ഉസ്താ, ഞങ്ങളതൊന്ന് എഴുതി പരിശീലിക്കാൻ അയക്കോ ഓ എന്നൊക്കെയല്ലേ നിങ്ങളുടെ മനസ്സിലുള്ളത്? ശരി, വിഷമിക്കണ്ട, ഒരു വർക്ക് തരാം. നല്ല കൂട്ടുകാർ ഇത് സുന്ദരമായി എഴുതി കാണിച്ചു തരണം. നമുക്ക് നാല് പദങ്ങൾ, നാല് അക്ഷരങ്ങൾ നോക്കാം. ഏതൊക്കെയാണ്? ദാല്, റായ്, ദ, സായ്. ഏതൊക്കെയാ? ദാല്, റാ, ദാല്, സായ്. എങ്ങനെ എഴുതാന്ന് നോക്കാം. ദാലും സാലും ഒരേപോലെയല്ലേ? റായും സായും ഒരേപോലെയല്ലേ? ഒരു പുള്ളിയുടെ പ്രശ്നമല്ലേ ഉള്ളൂ അല്ലേ? ഒരു പുള്ളിയുടെ പ്രശ്നമല്ലേ ഉള്ളൂ. അക്ഷരങ്ങൾ വളരെ ഈസിയായി. ദാൽ എഴുതിയോ ദാൽ എഴുതാൻ കഴിയും, റ എഴുതിയോ സ എഴുതാൻ കഴിയും. പിന്നെ ഒരു പുള്ളിയിട്ട് കൊടുത്താൽ മതി.
അപ്പോൾ കൂട്ടുകാരെന്ത് ചെയ്യണം? ആ ഈ അക്ഷരങ്ങൾ നോക്കിയേ, സ്ക്രീനിലേക്ക് നോക്കിയേ, ദാല് എങ്ങനെ എഴുതിയിട്ടുള്ളതെന്ന് നോക്കിയേ. ആ മുകളിൽ നിന്ന് ആ സ്പേസ് കണ്ടോ, അവിടെ നിന്ന് തുടങ്ങി താഴേക്ക് കൊണ്ടുവന്നിട്ട് ഇതേപോലെ എല്ലാ അക്ഷരങ്ങളും ദാല് എഴുതണം. ഇനി റാ നോക്കൂ, റാഇൻ്റെ അതേ ഘടന ഒപ്പിച്ചിട്ട് ഭംഗിയായി വലത്തുനിന്ന് എടുത്തോട്ട്. ഇനി ദാലോ പിന്നെ സായോ, മാഷാല്ലാ, ഇത് എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് കൂട്ടുകാർ ഈ ഒരു ക്ലാസ്സിലൂടെ മാത്രമല്ല, നിങ്ങളുടെ ഉസ്താദുമാരോട് ഇത് നിരന്തരം ചോദിച്ച് എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് കൃത്യമായി പഠിച്ചിട്ട് കൂട്ടുകാരെന്ത് ചെയ്യണം? ആ ഈ അക്ഷരങ്ങൾ എഴുതി പഠിക്കണം. മാഷാ അല്ലാ. എന്നാൽ ഞാൻ നിങ്ങൾക്കൊരു വർക്ക് തന്നാലും, ഒരു വർക്ക് തന്നാലും എഴുതുമോ? ഒരു പണിയില്ല. നമ്മൾ പഠിച്ച പദങ്ങളെ ഉള്ളൂ. ഇതൊരു പദ നിർമ്മാണ മത്സരമാണ്, ഇതൊരു പദനിർമ്മാണ മത്സരമാണ്. കുട്ടികൾ റെഡിയാണോ? നമുക്കൊന്ന് മത്സരിച്ച് നോക്കാം. ആരാ ഏറ്റവും കൂടുതൽ പദങ്ങൾ വാക്കുകൾ കണ്ടെത്തുന്നത് എന്നാണ് മത്സരം. ഒത്തിരി അക്ഷരങ്ങൾ ഇങ്ങനെ കോളത്തിലിട്ട് തരും. എല്ലാവരും സ്ക്രീനിലേക്കൊന്ന് നോക്കൂ, സ്ക്രീനിലേക്കൊന്ന് നോക്കൂ. കുറേ അക്ഷരങ്ങൾ എഴുതിയത് കണ്ടോ? ബ, ഹ, ദാല് നീട്ടാനുള്ള അലിഫ്, റാ, ദാല്, അലിഫ് അല്ലേ. പിന്നെയോ ഒത്തിരി അക്ഷരങ്ങൾ, ജീമുണ്ട്, സായ് ഉണ്ട്, ഹ ഉണ്ട്, ത ഉണ്ട്, ബ ഉണ്ട്. റെഡിയല്ലേ? ഈ അക്ഷരങ്ങൾ കൊണ്ട് കൂട്ടുകാർ അതിൽ ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട്. അതിലുള്ള അക്ഷരങ്ങൾ വെച്ചിട്ടൊരു പദം നിർമ്മിച്ചത് നോക്കിയേ. ചുവന്ന അക്ഷരം കണ്ടോ? ബ, ഹ, റുൻ അല്ലേ. ബ, ഹ, റുൻ. ബ പഠിച്ചതല്ലേ? ഹ, റുൻ, ബ, ഹ, റുൻ. ഇപ്പം നമുക്കൊരു വാക്ക് കിട്ടി, അർത്ഥമുള്ള ഒരു വാക്കാവണം കേട്ടോ. എന്തേലും എഴുതിയേക്കാൻ പറ്റൂല. മാ കൂക്കി എന്ന് എഴുതാൻ പറ്റുമോ? മാ കൂക്കി, മാ കൂക്കി എന്ന് പറഞ്ഞാൽ രണ്ടര അക്ഷരം ഉണ്ടോ? അറബി ഭാഷയിൽ അർത്ഥമുള്ള ഒരു കെലിമത്താണ് എഴുതേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു മോഡൽ തന്നിട്ടുണ്ട്, ബഹ്റുൻ. ഇനി കൂട്ടുകാരെന്ത് ചെയ്യണം? ഈ തന്നിരിക്കുന്ന അക്ഷരങ്ങളിൽ നിന്ന് പരസ്പരം കൂട്ടി ഘടിപ്പിച്ച് നിങ്ങൾ മുമ്പ് പഠിച്ച പദങ്ങളും വാക്കുകളും കെലിമകളൊക്കെ ഓർത്ത്, എന്നിട്ട് എത്ര പദങ്ങൾ കെലിമത്ത്, അർത്ഥമുള്ള കെലിമത്തുകൾ കണ്ടെത്തുന്നു, അർത്ഥമുള്ള വാക്കുകൾ കണ്ടെത്തുന്നു എന്നാണ് നമ്മുടെ മത്സരം. ഉസ്താദ് ഒന്ന് കണ്ടെത്തിത്തരട്ടെ, കണ്ടെത്തിത്തരട്ടെ. ഒരു ഉദാഹരണത്തിന് നോക്കിയേ, നോക്കിയേ, റെഡി. ഞാൻ കണ്ടെത്തുന്നു, നോക്കിയേ. താ, താ ഇല്ലേ, താജുൻ, താജുൻ. റെഡി അല്ലേ? സ്ഥാനൊന്നും കിട്ടിയില്ലേ. ഇനി ഇതേപോലെ കൂട്ടുകാരെന്ത് ചെയ്യണം? ഒരു പത്ത് വാക്കെങ്കിലും അതിൽ നിന്ന് കണ്ടെത്തണം. അപ്പോൾ എല്ലാവർക്കും, ഉത്തരം എഴുതുന്ന കൂട്ടുകാർക്കും ഒരു സഹർ തരാം. ഇൻഷാ അല്ലാ നിങ്ങളുടെ ഉസ്താദിനോട് ചോദിച്ചു വാങ്ങണം. റെഡി അല്ലേ? എന്നാൽ നമുക്ക് ചില പദങ്ങൾ പരിചയപ്പെടാം. ഞാനതൊന്ന് ജസ്റ്റ് വായിച്ചു പോവുകയാണ്. കൂട്ടുകാരെന്ത് ചെയ്യണം? അത് എൻ്റെ കൂടെ വായിക്കുകയും സ്വന്തമായി വിരൽ വെച്ച് വായിച്ച് ഉമ്മാക്ക് വായിച്ചു കൊടുക്കുകയും ചെയ്യണം. റെഡി? തു സി റു, തു സി റു, തു സി റു, തു സി റു, തു സി റു. അടുത്ത വാക്ക് വരട്ടെ, നോക്കൂ. ബ റ സ ഹുൻ, ആ ഹുൻ, ബർ സ ഹുൻ. യാ അല്ലാഹ്, ഒക്കെ നമ്മൾ പഠിച്ച പദമാണല്ലേ. ബർ സ ഹുൻ എന്ന പുതിയ പദം വരട്ടെ. റ ബുൻ, റബ്ബുൻ. എന്താ വായിക്കുക? റബ്ബുൻ. ശരി, അടുത്തതോ? ഹിസ്ബിൻ, ഹിസ്ബിൻ, ഹിസ്ബിൻ. ശരി, അപ്പോൾ കൂട്ടുകാർ ഇതെങ്ങനെ വായിക്കാന്ന് കണ്ടല്ലോ. ഇനി നിങ്ങളുടെ കയ്യിലുള്ള പാഠപുസ്തകം വെച്ച് ഈ വാക്കുകളൊക്കെ സ്വന്തമായി ഇൻഷാ അല്ലാഹ് വായിക്കണം. മനോഹരമായി ഇത് പഠിക്കണം.
കൂട്ടുകാരി ക്ലാസ് ശരിക്കും ശ്രദ്ധിച്ച് എൻ്റെ കൂടെ വായിച്ച് പാഠപുസ്തകം തുറന്ന് വിരൽ വെച്ച് ഓരോ അക്ഷരങ്ങളും മനസ്സിലാക്കി വായിച്ചെങ്കിലേ നമുക്ക് അറബി ഭാഷ ശരിക്കും മനസ്സിലാവുള്ളൂ, പഠിയുള്ളൂ. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.